ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എൻ്റെ ഒരു ഡെയിലി ക്ലീനിങ് റൂട്ടീനാണ് കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്നതാ, ഞാൻ ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണത്. മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഫസ്റ്റ് ചെയ്യുന്ന ജോലിയാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ് എന്ന് പറയണത്. പിന്നെ ഇതിന് നമുക്ക് അധികം ടൈമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വീട് മൊത്തത്തിലൊന്ന് നമുക്ക് അടുക്കി പെറുക്കി വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഗസ്റ്റ് വന്നാലും പ്രശ്നമില്ല, പിന്നെ ആര് വന്നാലും പ്രശ്നമില്ല. കാരണം നമ്മളെ വീട് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണല്ലോ ഇരിക്കുന്നത്. നമുക്കും നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് സമയം ഇതിനൊന്ന് സ്പെൻഡ് ചെയ്താൽ നമ്മളതിനൊരു ഇതുപോലെ മക്കളെ സ്കൂളൊക്കെ പറഞ്ഞ അയച്ച് ഒരു സമയം വെക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ അത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കുറേ ടൈമൊന്നും വേണമെന്നില്ല. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് ഈ ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റ് ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഞാൻ ബെഡ്ഷീറ്റ് മുഷീനിനനുസരിച്ചിട്ടാണ് അലക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കൽ. പിന്നെ നമ്മൾ ഒരാഴ്ചയിൽ കൂടുതൽ ഒരിക്കലും ബെഡ്ഷീറ്റ് വിരിക്കരുത് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ കാഴ്ചയിൽ നമുക്ക് മുഷിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു ബെഡ്ഷീറ്റ് പെട്ടെന്ന് പഴകിയ പോലെ ആവും കേട്ടോ. അങ്ങനെ ആരെങ്കിലും കുറേ ദിവസമൊക്കെ വിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. ഒരാഴ്ചയിൽ കൂടുതൽ ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കരുത്. അപ്പോൾ നമ്മളെ ബെഡ്ഷീറ്റും നല്ലോണം പഴയതാവും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ഇതാ പുതിയത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഇതാ ഈ ഒരു 4 സൈഡ് ഇതുപോലെ നമ്മൾ ബെഡിൻ്റെ അടിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് നല്ല ടൈറ്റായിട്ട് മക്കളൊക്കെ എത്ര ചാടിയാലും അങ്ങനെ പെട്ടെന്നൊന്നും ബെഡ്ഷീറ്റ് കേടേരൊന്നുമില്ല കേട്ടോ. ഈ ഒരു 4 സൈഡും ഈ ഒരു ബെഡിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ലോണം വലിച്ചിട്ട് ആ ഒരു കോർണറും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് നല്ല വൃത്തിയിലിരിക്കും ചെയ്യും. മക്കളൊക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്നൊന്നും കേടുവരുമില്ല കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിക്കൽ കഴിഞ്ഞിട്ട് ഇതാ ഇനിയിപ്പോൾ അല്പതപ്പും കൂടി ഒന്ന് വിരിച്ചിടുകയാണ്. ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയണ പോലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലതുപോലെ വിരിച്ച് പുതിയതൊക്കെ ഒന്ന് മാറ്റുമ്പോൾ തന്നെ നമ്മളെ മനസ്സിന് നല്ലൊരു സന്തോഷമാണല്ലേ. അത് നല്ല നമ്മളെ കഴിവിനനുസരിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുകയാണെങ്കിൽ നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ. അതിനിപ്പോൾ കുറേ വേണം എന്നൊന്നുമില്ല, എന്നാലും നമ്മളടുത്തുള്ളതിനനുസരിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് സെറ്റാക്കി ഇടുകയാണെങ്കിൽ നമ്മളെ മനസ്സിനും നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ. ഇപ്പോൾ ബെഡ്റൂമൊക്കെ നല്ല നമ്മൾ സെറ്റാക്കിട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബെഡ്റൂമാണ്. ഇത് ഞാൻ എണീക്കുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് ശരിയാക്കിയെന്ന് തോന്നി. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലപോലെ ഒക്കെ ഒന്ന് വലിച്ചൊന്ന് ശരിയാക്കാനുള്ളൂ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ അല്ലേ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. അവിടെ ഞാൻ മക്കൾ സ്കൂൾ പോണ സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഇരിക്കും. പിന്നെടുത്തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെടുത്തേക്കലൊന്നും ഉണ്ടാവില്ല, പിന്നെ അവിടെ അങ്ങനെ ഇരിക്കും അത്. അപ്പോൾ നമ്മളത് അപ്പം തന്നെ എടുത്തിട്ട് നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി ഇടുകയാണെങ്കിൽ അത് എപ്പോഴും വൃത്തിയായി കിടക്കും കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒഴിവാക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒഴിവാക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ നിറയൂല കേട്ടോ. നമ്മൾ അപ്പം തന്നെ അത് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഈ ഒരു ബെഡ്റൂമും സെറ്റായി. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിൽ മക്കൾ സ്കൂൾ പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാകും. മക്കൾ നിസ്കരിച്ചിട്ട് തൊപ്പി, അതുപോലെ അവരെന്തെങ്കിലും ബുക്ക്സ് പെൻസിൽ ഒക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുകയാണ്. ഇതിനൊന്നും നമുക്ക് അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വെറും ഒരു മിനിറ്റ് മതി കേട്ടോ.
അധികം സമയം ഒന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് മതി ഈ ഒരു ഏരിയ വൃത്തിയാക്കാൻ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഡൈനിങ് ടേബിളാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രി തിരുമ്പിയത് മടക്കി വെച്ചതാണ് കേട്ടോ. അത് എടുത്തേക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഡൈനിങ്ങുമ്പോൾ തന്നെ വെക്കും. കാരണം നമ്മൾ വരുമ്പോൾ തന്നെ കാണണ കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അത് എടുത്തു വെക്കും കേട്ടോ. അതുകൊണ്ടാണ് അവിടെ തന്നെ വെക്കുന്നത്. നമ്മൾ കാണാത്ത സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ, പിന്നെ നമ്മൾ എടുത്തു വെക്കില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി വെക്കും. പിന്നെ ഇപ്പോൾ ഇതാ ഡൈനിങ് ടേബിൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഞാൻ ഉണങ്ങിയൊരു തുണിയുണ്ടാ കേട്ടോ, വെള്ളവും കംഫേർട്ടും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ തുടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയ ഒരു മൈക്രോ ഫൈബർ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചിടുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ വാഷിംഗ് ഏരിയയാണ്. ഈ ഒരു വാഷിംഗ് ഏരിയയും നമ്മൾ ജസ്റ്റ് ഒന്നും ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എപ്പോഴാണ് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരിക എന്നറിയില്ല. അപ്പോൾ നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ സമയം കിട്ടൂല. അപ്പോൾ ജസ്റ്റ് എന്നും ഇതുപോലെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല, അതും നല്ല നീറ്റായിട്ട് കടന്നോളും. അവിടെ ഉള്ളൊരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടുക. അവിടെയും ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തുടക്കുന്നത്. കംഫേർട്ടും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും വെള്ളവും. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മൾ തുടച്ച് കുറേ സമയത്തിന് ആ ഒരു സ്മെല്ലുണ്ടാവും, കംഫേർട്ടിൻ്റെ സ്മെല്ല്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു പൈപ്പും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിടുകയാണ്. അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ പാട് അതിമ്മേ കിടന്ന് ഉണങ്ങിയിട്ട് ഒരു വൈറ്റ് കളറും ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മളത് ഡ്രൈ ആക്കിയിടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ ലിവിങ് റൂമിലേക്ക് വന്നിക്കുകയാണ്. അവിടെയും കൂടി ജസ്റ്റ് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. നമ്മൾ ജസ്റ്റ് എന്നും ഇതുപോലെ ചെയ്യണ കാരണം വല്ലാതെ പൊടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു ദിവസം ഒന്ന് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊടി വരും കേട്ടോ. അപ്പോൾ അവിടെയും ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ആ ഒരു തുണി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് തുടച്ചു പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ കോഫി ടേബിളുമുള്ള ഇതും കൂടി ഒന്ന് തുടച്ചിടുകയാണ്. ആ ഒരു സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തന്നെ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ്. നമ്മൾ കൈകൊണ്ട് പിടിച്ച പാടൊക്കെ എന്തായാലും അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുപോലെ തുടച്ചിടുകയാണെങ്കിൽ അതും നല്ല നീറ്റായിട്ട് കടന്നോളും. ഇനിയിപ്പോൾ ഇതാ ന്യൂസ് പേപ്പറൊക്കെ അന്നത്തെ ന്യൂസ് പേപ്പർ മാത്രം അവിടെ നല്ല വൃത്തിയിലൊന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ്. സോഫൊക്കെ പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് തട്ടിക്കൊട്ടുള്ളൂ കേട്ടോ. ചെയ്യുക, എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിനുള്ള കുഷ്യനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. ഇങ്ങനെ നമ്മൾ എല്ലാതും ഇതുപോലെ ഒന്ന് അടുക്കുപ്പെരുക്കി വെച്ചാൽ തന്നെ നമ്മളെ വീട് നല്ല നീറ്റായി കിടക്കും കേട്ടോ. പിന്നെ നമുക്ക് അടിച്ചോരി തുടക്കാനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, അത്രയും നീറ്റായിട്ട് കിടക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൃത്തികേടാവണമെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ നമ്മളെ ജോലി ഭാരം കുറേ കുറയും കേട്ടോ. നമ്മൾ പിന്നക്കൊക്കെ വെക്കുമ്പോഴാണ് നമ്മളെ ജോലി നല്ലോണം കൂടുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് എത്തി. ഇത് കുക്ക് ചെയ്യുന്ന കിച്ചണല്ല, വേറൊരു കിച്ചണുണ്ട്, അതാണ്. അവിടെയും കൂടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചിടുകയാണ്. നമ്മൾ തുടക്കുമ്പോൾ നമ്മളെ കൈ എത്തുന്ന എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. എല്ലാ സ്ഥലവും ഇതുപോലെ ഒന്ന് എത്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജാണ് തുടക്കുന്നത്. ഫ്രിഡ്ജും പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളെ കൈ തൊട്ടിട്ട് നല്ലോണം പാട് ഫ്രിഡ്ജിമ്മൽ പെട്ടെന്ന് അറിയും. അപ്പോൾ അതും ഇതുപോലെ ജസ്റ്റ് എന്നും ഒന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്തത് കുക്ക് ചെയ്യുന്ന കിച്ചണാണ്. ഫസ്റ്റ് തന്നെ ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്.
ഗ്യാസിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ എന്നും ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. സോപ്പ് വെച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കും. ഇനിയിപ്പോൾ ഗ്യാസും ഞാൻ ഡിഷ് വാഷ് ലിക്വിഡും ആ ഒരു കംഫേർട്ടും അതുപോലെ നമ്മൾ ഹാൻഡ് വാഷ് കുറച്ചും കൂടി ആക്കിയിട്ടാണ് കേട്ടോ തുടച്ചിടുന്നത്. അപ്പോൾ നല്ലോണം ക്ലീനാവും. ഡിഷ് വാഷ് ലിക്വിഡ് ചേർത്താൽ തന്നെ നല്ലോണം ആ ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് നല്ലോണം ക്ലീനായി കിട്ടും. പിന്നെ ഈ ഒരു ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ചുമരും എന്തായാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ തെറിച്ചിട്ട് ഒരു ഓയിലും കാര്യങ്ങളൊക്കെ അതിമേ സ്റ്റിക്കായിട്ടുണ്ടാവും. അപ്പോൾ അതും ഇതുപോലെ ജസ്റ്റ് എന്നും ഒന്ന് നല്ലോണം ഒന്ന് വെള്ളമാക്കിയിട്ടും പിന്നെ നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ടും തുടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായി കിടന്നോളും. ആ ഒരു നമ്മൾ മീനൊക്കെ പൊരിച്ച ഒരു എണ്ണയും കാര്യങ്ങളൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് അവിടെ അല്ലെങ്കിൽ പറ്റി പിടിച്ചിരിക്കും. അത് പിന്നെ നമ്മൾ വൃത്തിയാക്കുമ്പോൾ അത് നല്ലോണം പോയി കിട്ടൂല. അപ്പം അപ്പം തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ ആ ഒരു കളർ തന്നെ അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ കമ്പികളൊക്കെ കഴുകിയിട്ട് അതൊക്കെ ഒന്ന് അയിമേൽക്ക് വെക്കുകയാണ്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. കൗണ്ടർ ടോപ്പിലുള്ള നമ്മൾ ഉപ്പിൻ്റെ ഇതിൻ്റെ ഒക്കെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കേട്ടോ. എല്ലായിടത്തും നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊന്ന് കൈ ഓടിച്ചാൽ നമുക്ക് അതിന് അധികം ടൈമൊന്നും ആവില്ല. ഇനിയിപ്പോൾ ദാ സിങ്കും കൂടി കഴുകുകയാണ്. സിങ്ക് ഞാൻ ജിഫ് ഉപയോഗിച്ചിട്ടാട്ടോ കഴുകുന്നത്. അപ്പോൾ നല്ലോണം നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ. ജിഫ് വെച്ചിട്ട് നമ്മൾ സിങ്ക് കഴുകുകയാണെങ്കിൽ നല്ലോണം അതൊന്നും ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഉരച്ച് കഴുകുക. അപ്പോൾ സിങ്കും നല്ല വൃത്തിയിൽ കിടന്നോളും. ആ ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ പോകട്ടോ. ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ കഴുകുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എത്ര ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.